കോവിഡ് വൈറസിന്റെ ജനിതകമാറ്റം വന്ന പുതിയ വകഭേദം കേരളത്തിലെ 11 ജില്ലകളിൽ കണ്ടെത്തി. പുതിയൊരു രോഗവ്യാപനവും തരംഗവുമായി മാറാൻ സാധ്യതയുള്ളതാണ് N440K എന്ന ഈ വകഭേദം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വൈറസ് സാമ്പിളുകൾ ശേഖരിച്ച് അവയുടെ ജനിതക പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ രൂപവൽക്കരിച്ച 10 ദേശീയ ലബോറട്ടറികളുടെ കൺസോർഷ്യമായ ഇൻസാകോക് ആണ് ബുധനാഴ്ച ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഇതിനകം കോവിഡ് 19 ബാധിച്ചവരിലും അല്ലാതെ പ്രതിരോധശേഷി കൈവരിച്ചവരിലും പോലും പുതിയ രോഗമുണ്ടായേക്കാം. പുതിയ വകഭേദം ഉണ്ടാക്കുന്ന രോഗത്തെ മുൻ വൈറസിനെതിരെ ആർജിച്ച പ്രതിരോധശേഷി കൊണ്ട് നേരിടാനാവില്ല. കഴിഞ്ഞ വർഷം കോവിഡിന്റെ തുടക്കത്തിലുണ്ടായിരുന്ന അതിജാഗ്രത തുടർന്നും പാലിക്കണമെന്നാണ് ഇത് ഓർമ്മിപ്പിക്കുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും ശേഖരിച്ച 2032 സാമ്പിളുകളിൽ 11 ജില്ലകളിലെ 123 സാമ്പിളുകളിലാണ് N440K വകഭേദം കണ്ടത്. ആന്ധ്രാപ്രദേശിലെ 33% സാമ്പിളുകളിലും തെലങ്കാനയിലെ 104-ൽ 53 സാമ്പിളുകളിലും ഇത് നേരത്തെ കണ്ടിരുന്നു. ബ്രിട്ടൻ, ഡെൻമാർക്ക്, സിംഗപ്പൂർ, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങി 16 രാജ്യങ്ങളിലും ഈ വകഭേദം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതു സംബന്ധിച്ച് കൂടുതൽ പഠനവും അന്വേഷണവും ഈ ഘട്ടത്തിൽ ആവശ്യമാണെന്ന് ഇൻസാകോക് വിലയിരുത്തി. 18 സംസ്ഥാനങ്ങളിലെ 10,787 പോസിറ്റീവ് സാമ്പിളുകൾ പരിശോധിച്ചതിൽ 771 വകഭേദങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണെന്ന് ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. 736 സാമ്പിളുകളിൽ ബ്രിട്ടീഷ് വൈറസ് വകഭേദത്തിന്റെയും 34 സാമ്പിളുകളിൽ ദക്ഷിണാഫ്രിക്കൻ വകഭേദത്തിന്റെയും പിന്തുടർച്ചയുണ്ട്. ബ്രസീലിയൻ വകഭേദമുള്ള ഒരു സാമ്പിളും കണ്ടെത്തി. അടുത്തിടെ വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് കൂടിയത് വൈറസിന്റെ ആശങ്കപ്പെടുത്തുന്ന ഈ വകഭേദങ്ങളെ തുടർന്നാണോ എന്ന് ഉറപ്പിക്കാനായിട്ടില്ല. രോഗവ്യാപനവുമായി ഇതിനെ ബന്ധിപ്പിക്കാൻ വേണ്ടത്ര കേസുകൾ ലഭ്യമല്ല. കൂടുതൽ ജനിതക പഠനങ്ങളും പരിശോധനകളും ഇക്കാര്യത്തിൽ ആവശ്യമാണെന്ന് ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു. മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ ഡിസംബറിനെ അപേക്ഷിച്ച് ജനിതകമാറ്റം സംഭവിച്ച 2 വൈറസുകൾ സാമ്പിളുകളിൽ ഇപ്പോൾ കൂടുതലായി കാണുന്നുണ്ട്. 1520% സാമ്പിളുകളിലും ജനിതകമാറ്റം വന്ന വൈറസാണുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.